ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക്. വാഹനമിടിച്ച് ഗുരുതരാവസ്ഥയിലായ ആളെ പോലീസ് തിരിഞ്ഞു നോക്കിയില്ല. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് സംഭവം. അരമണിക്കൂറോളം റോഡിൽ കിടന്ന നാടോടിയുടെ കാൽ ഏതാണ്ട് പൂർണ്ണമായും അറ്റു. ആംബുലൻസ് വരുന്നതുവരെ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. കെ ജി കമലേഷ് ചേരുന്നു വിവരങ്ങളുമായി. കമലേഷ്, നിഷ്ക്രിയരായി നോക്കി നിന്ന പോലീസിനെതിരെ പ്രതിഷേധമുയർന്നില്ലേ? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? കരളീക്കുന്ന കാഴ്ച തന്നെയാണ്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലാണ് ഈ അപകടം ഉണ്ടായത്. കിഴക്കേക്കോട്ട തിരുവനന്തപുരത്ത് നമ്മൾ പുതിരിക്കണ്ടത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ, സ്റ്റേജിന്റെ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടി വരുന്ന സമയത്താണ് ഈ അപകടം കണ്ടത്. റോഡിൽ VSSയുടെ വാഹനം ഇടിച്ച് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച നാടോടിയുടെ രണ്ട് കാലും അറ്റ അവസ്ഥയിലായിരുന്നു. റോഡിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഇയാളെ കണ്ട് നമ്മൾ വാഹനം നിർത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പ്രധാനമായും ചെയ്തത് ട്രാഫിക് നിയന്ത്രിക്കാനാണ് ശ്രമിച്ചത്. നാട്ടുകാർ ഉടൻ തന്നെ ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആംബുലൻസ് എത്താൻ ഏതാണ്ട് 30-35 മിനിറ്റ് വൈകിയ ശേഷം മാത്രമാണ് ആംബുലൻസ് എത്തിയത്. ആ വഴിയെല്ലാം ആ സമയത്തെല്ലാം തന്നെ അതുവഴി വാഹനങ്ങൾ കടന്നു പോവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകൾ അവരുടെ വാഹനത്തിലോ മറ്റോ ഏതെങ്കിലും വാഹനത്തിലോ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആംബുലൻസ് വരുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു. ഏതാണ്ട് 30-35 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമാണ് പോലീസിന്റെ ആംബുലൻസ് എത്തിയതും ഈ ഒരു നാടോടിയെ കൊണ്ടുപോവുകയും ചെയ്തത്. നമുക്ക് ഏറ്റവും അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നില ഗുരുതരാവസ്ഥയിലാണ്. രണ്ട് കാലും മുറിച്ചു മാറ്റേണ്ട സ്ഥിതിയാണെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ ജീവന് വേണ്ടി കരയുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. അവിടെ നാട്ടുകാർ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പോലീസ് കൺട്രോൾ റൂമിന്റെ രണ്ട് വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഈ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥ ഒരാളെ ഇങ്ങനെ ഈ കൺട്രോൾ റൂമിന്റെ വാഹനത്തിൽ കൊണ്ടുപോയാൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ആംബുലൻസ് വരുന്നവരെ കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. 108 ആംബുലൻസിനെയും വിളിച്ചെങ്കിലും അവരും വരാൻ വൈകി. അവസാനം പോലീസിന്റെ ആംബുലൻസിലാണ് കൊണ്ടുപോയത്. പോലീസിന്റെ ആംബുലൻസ് ഇയാളെ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ മറ്റ് ഒരു ആംബുലൻസ് കൂടി എത്തി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് 35 മിനിറ്റ് നേരം ഈ നാടോടി ജീവന് വേണ്ടി രക്തത്തിൽ കുളിച്ച് രണ്ട് കാലും അറ്റ് തിരുവനന്തപുരത്തിന്റെ നഗര മധ്യത്തിലുള്ള അവരുടെ ഹൃദയത്തിലുള്ള നടു റോഡിൽ കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് രാവിലെ കാണാൻ കഴിഞ്ഞത്. ശുചിയ, ശരി കമലേഷ്, ഈ സംഭവം കണ്ടു നിന്ന ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം നമുക്കിനി. ഇത് ഞാൻ വന്ന സംഭവം കണ്ടപ്പോഴത്തേ ഈ ബസ് പാസ് ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ അയാൾ ആദ്യം ക്രോസ് ചെയ്തു, തിരിച്ച് ഡ്രൈവർ വിചാരിച്ചു വേണം പോയിന്റ് കാണുമെന്ന് വിചാരിച്ചു, തിരിച്ച് റിട്ടേൺ അടിച്ചു. അതാണ് ഇടയ്ക്കായിപ്പോയി, കിടന്നില്ല. അത് ഒരു 2 മിനിറ്റോളം ഇപ്പോൾ വന്നിട്ട് 20 മിനിറ്റോളം. അത് ഉടനെ തന്നെ അവിടെ നിന്ന് ഡ്യൂട്ടിയിലുള്ള പോലീസർ ഓടി വന്നു, ഡ്യൂട്ടിയിലുള്ള പോലീസർ വന്നു ഉടനെ തന്നെ പിന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് പുള്ളി അവിടെ തന്നെ അങ്ങ് നിന്ന് അറച്ചു പോയി റോഡിൽ അറച്ചു. ആ സമയത്ത് വണ്ടി കയറുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ അരങ്ങേറിയത് അരമണിക്കൂറോളം നാടോടി വാഹനമിടിച്ച് രണ്ടു കാലും അറ്റ നിലയിൽ കിടക്കേണ്ടി വന്ന ഒരു അവസ്ഥ.